ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളെ ലേഡീസിന് എന്നും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് സ്രഞ്ചീസ്, അതല്ലെങ്കിൽ മുടിക്കൊടുക്ക്. അപ്പോൾ ഞാൻ തമ്പ്നെയിൽ വെച്ചിരിക്കുന്ന ഫാബ്രിക് വെച്ചിട്ടല്ല കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, വേറെ രണ്ട് കളർ ചൂസ് ചെയ്തിട്ടാണ്, ഗ്രീൻ ആൻഡ് ഗോൾഡൻ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 75 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് വെച്ചിട്ട് കളർ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഭാഗം ഉൾവശം വരുന്ന രീതിയിൽ ഈ ഫാബ്രിക് രണ്ടായി ഫോൾഡ് ചെയ്തു, എന്നിട്ട് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഗ്രീൻ ഫാബ്രിക്കും അതുപോലെ തന്നെ സെയിം രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ ഉൾവശം, നല്ല ഭാഗം ഉൾവശത്ത് വരുന്ന രീതിയിൽ രണ്ട് ഫാബ്രിക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ രണ്ടും സെയിം ലെങ്ത് ആയിരിക്കണം. അത് നിങ്ങൾ ആദ്യം തന്നെ വെച്ച് നോക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക, എന്നിട്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തിരിച്ചെത്തുന്ന ആ ഒരു പോയിന്റിലെത്തിയിട്ട് ആ സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ട് ഫാബ്രിക്കും ഞാനിവിടെ ഇതുപോലെ യോജിപ്പിച്ചെടുത്തു. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയാണ് നമുക്കിതിൻ്റെ മെയിൻ പാർട്ട് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇത് ഈ ഭാഗം നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈ സൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റിൽ ആ പോയിൻ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി, ഇങ്ങനെ ഓരോ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഞാൻ ആ ഭാഗം ഒന്നും കൂടെ തന്നെ കാണിക്കാം കേട്ടോ, നിങ്ങൾക്കൊന്നും കൂടെ വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പുൾ ഔട്ട് ചെയ്തെടുക്കുക. ഉള്ളിലൂടെ ഫാബ്രിക്ക് നമ്മൾ ഈ കാണുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക, മറ്റൊരു ഭാഗത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടോ. അങ്ങനെ നമ്മളിത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ എത്തുന്നതിന് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ അവിടെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് ഫാബ്രിക്കിൻ്റെ നല്ല ഭാഗം പുൾ ഔട്ട് ചെയ്തെടുക്കാനുള്ളത്, കണ്ടില്ലേ. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് നമ്മൾ ഫാബ്രിക്ക് നല്ല വശത്തേക്ക് നമ്മൾ പുൾ ഔട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളതാണ് എലാസ്റ്റിക്കിൻ്റെ പാർട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടില്ലായിരുന്നു ഒരു സൈഡിൽ, അത് നമുക്ക് പുറത്ത് കാണാത്ത രീതിയിൽ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ഞാൻ ചെറിയൊരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് അത് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് ഇപ്പം 8 സെൻറ്റിമീറ്ററാണ്. അതിൽ ഞാൻ 3.5 ഉം 3.5 ഉം ടു സൈഡിൽ മാർക്ക് ചെയ്തിട്ട് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് സെൻറ്ററിൽ വിട്ടിട്ട്, അപ്പോൾ ആ ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് നമ്മളവിടെ വിട്ടിട്ട് ഞാനിങ്ങനെ 3.5 ലൂടെ ഞാൻ ഫുള്ളായിട്ട് സർക്കിൾ ചെയ്ത് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ഫസ്റ്റത്തെ 3.5 മാർക്ക് ചെയ്തിട്ട് ഞാൻ ഫുള്ളായിട്ട് റൗണ്ടിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതുപോലെ സെക്കൻഡ് 3.5 ഞാൻ അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്നും അടിച്ചെടുത്തു. ഇനി നമുക്കിവിടെ എലാസ്റ്റിക് ഇടാൻ ചെറിയൊരു ഹോള് നമുക്ക് അവിടെ വേണം. അത് ഫസ്റ്റ് തന്നെ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് അവിടെ വിട്ടാൽ മതിയായിരുന്നു സെൻറ്റർ പോർഷനിൽ, പക്ഷേ ഞാനത് വിട്ടുപോയതാട്ടോ. അപ്പോൾ ഞാനത് അവിടുത്തെ ഇപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ സ്റ്റിച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തു. 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ വരുന്ന സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കൊരു പിന്നൊരു സേഫ്റ്റി പിന്നെ പോകുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ മതി അവിടെ നമുക്ക് എലാസ്റ്റിക് അതിലൂടെ പുൾ ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 2 പീസ് എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്, 25 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന. അത് ഞാനിതുപോലെ ഒരു ഹെയർ പിന്നുമേൽ ജസ്റ്റ് ഒന്ന് കോർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ സൈഡിൽ ഞാനിതുപോലെ ഒരു സേഫ്റ്റി പിന്നും കുത്തിയിടുന്നുണ്ട്. കാരണം അത് നമ്മളൊരു ഭാഗത്തൂടെ എലാസ്റ്റിക് കോർത്ത് വരുന്ന സമയത്ത് അത് മറ്റേ ഭാഗത്തുകൂടെ ഉൾവശത്തേക്ക് കയറിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്. നമ്മളിതുപോലെ എലാസ്റ്റിക് നമ്മളിതുപോലെ പുൾ ഔട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇതുപോലെ ഫുള്ളായിട്ട് പുൾ ഔട്ട് ചെയ്തെടുത്തു. ഇനി രണ്ട് ഭാഗം കൂട്ടി യോജിപ്പിച്ചു ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുത്തതാണ്. ബാക്കി എക്സസ് ആയിട്ട് വരുന്ന ഭാഗം നമ്മളൊരുപോലെ കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് നമ്മളത് വീണ്ടും ആ ഒരു ഹോളിലൂടെ തന്നെ ഉള്ളിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ടാവും. അത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സൂചിയും നൂൽ ഉപയോഗിച്ചിട്ട് ആ ഗ്യാപ്പൊന്ന് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിഷ്ടമുള്ള കളർ കോമ്പി നമ്മൾ ഡ്രസ്സിങ്ങിന് മാച്ചായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു 5 to അതല്ലെങ്കിൽ 10 cm ഗ്യാപ്പിൽ ഞാനിതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതൊരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ചെയ്തെടുത്ത് വേറൊരു സ്രഞ്ചി ഞാനിവിടെ കാണിക്കുക. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് മാച്ചിങ് ആയിട്ട് തന്നെ പെർഫെക്റ്റ് കളർ കോമ്പിനേഷനിൽ നമുക്കത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ട്. നമുക്ക് ബീഡ്സൊക്കെ ഇതിൽ യൂസ് ചെയ്യാം. ബീഡ്സ് ഞാൻ വെക്കുന്നില്ല, കാരണം മുടിയിൽ കൊളത്തി വലിയുന്നത് കൊണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ബീഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ.